ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആണ്. ഇത് സൈക്കോളജിക്കൽ മൂവ് എന്നല്ല, ഞാൻ ഒരുപാട് ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. ഞാൻ ഇനി സിനിമ കാണുന്നില്ല, സിനിമയുടെ വിട പറയുകയാണ്. ലൂലു മാളിൽ പോകുന്നില്ല, ഇനി ചാനലും ഇനി വീഡിയോ ഇടുന്നില്ല, എല്ലാത്തിനോടും വിട പറയുകയാണ്. കാരണം ഞാൻ ഇതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചു. എനിക്ക് പി എച്ച് ഡി ചെയ്യണം, എൻ്റെ വീട്ടിലെ കാര്യം നോക്കണം. ഇത് കാരണം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പോലും എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല അവസാന സമയത്ത്. അതുകൊണ്ട് ഈ ഫെയിം ആരോ കുറേ പേർക്ക് രൂപ കിട്ടി, എനിക്ക് വലിയ ആയതൊന്നും കിട്ടിയില്ല. ഒരു $85, അത് $100 ആയാലും എനിക്ക് കിട്ടുള്ളൂ. $100 വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് വളരെ ഒരു 10 കമ്മിഷൻ വന്നാൽ 8 കമ്മിഷൻ നെഗറ്റീവാണ്. 1-2 ആൾക്കാരേ ഉള്ളൂ. പൊതുവെ നല്ല മനുഷ്യർ കുറവാണ് ഈ ലോകത്ത്. ഞാൻ ഈ ഫെയിം ആഗ്രഹിച്ചല്ല, ഇത് സംഭവിച്ചതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോലീസ് കേസ് ഇങ്ങനെ വന്നതിന് എൻ്റെ ജീവിതം പോളും പോവും, എൻ്റെ സ്കോളർഷിപ്പ് പോവും, എൻ്റെ ജീവിതം തന്നെ പോവും. എനിക്കിന്ന് ഒരു കേസ് തന്നെ ജാമ്യം എടുക്കാൻ പോലും ആൾക്കാരില്ല. എൻ്റെ ഫാദർ മരിച്ചുപോയി, എൻ്റെ ഫാദറിൻ്റെ പേര് ഇപ്പോൾ നഷ്ടപ്പെടുകയാണ്. ഒരുപാട് പേര് വർക്കിസാറിൻ്റെ മോൻ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ്, വർക്കിസാറിൻ്റെ മോൻ ഇങ്ങനെ ആയല്ലോ. ഞാൻ പലപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് പറയാറുണ്ട്, സത്യം പറയാം. പക്ഷേ നെഗറ്റീവ് മാത്രമാണ് വീഡിയോ കൊണ്ടുവരുന്നത്. ഇനി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല, ഇനി തിയേറ്റർ സിനിമ കാണുന്നേ ഇല്ല, സിനിമയുടെ വിട പറയാണ്. സിനിമ അത്ര നല്ലൊരു മീഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ പറ്റും, പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. ആ പ്രേക്ഷകരുടെ കുഴപ്പം കൊണ്ടാണ്. വളരെ നല്ല സിനിമകൾ ഫ്ലോപ്പാണ്. അപ്പോൾ സിനിമയോട് ഗുണം ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ പറ്റും, പക്ഷേ ആ രീതിയിലല്ല മീഡിയക്കാരും, ആ രീതിയിലല്ല സിനിമ കാണുന്ന ആൾക്കാരും സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരും കാണുന്നത്. കാരണം സിനിമ കാണുന്ന ആൾക്കാർക്ക് നല്ല സിനിമകൾ വേണ്ട. അപ്പോൾ ഞാൻ സിനിമയോടെ വിട പറയുകയാണ്, ഇനി മോഹൻലാലും ഇല്ല, ഒന്നുമില്ല, ഒന്നും വേണ്ട, ഇന്നും വേണ്ട. ഞാൻ മോഹൻലാൽ പറയുക നടന്ന് എനിക്ക് ഒരുപാട് തിക്തന പോളാണ്. ഇനി പ്രണയിക്കാൻ ഒന്നുമില്ല, നിത്യാമേനോടും ആരും വേണ്ട. എന്നാൽ ഒരു കേസെല്ലാം പോയതല്ലേ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ഞാൻ ഇങ്ങനെയൊന്നും പോകേണ്ട ആളല്ല. എനിക്ക് നല്ല എനിക്ക് ഞാൻ എൻ്റെ റിസർച്ച് ശ്രദ്ധിക്കുകയാണ്, പി എച്ച് ഡി റിസർച്ച് ശ്രദ്ധിക്കുകയാണ്. പി എച്ച് ഡിയും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനൽ വിട പറയുകയാണ്, റിവ്യൂനോട് വിട പറയുകയാണ്, സിനിമയോട് വിട പറയുകയാണ്, എല്ലാത്തിനും വിട പറയുകയാണ്. എനിക്ക് മതിയായി. ഇങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ കുറച്ചാളും കഴിഞ്ഞ് ഞാൻ വില ഫുൾ മാനസികമായിട്ട് മാറും. കാരണം അത്രയ്ക്ക് മോശം കമൻസൊക്കെയാണ് ഈ തന്നെ. അത് മാത്രമല്ല, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓരോരുത്തർ കളിയാക്കി ചിരിക്കുകയാണ്. ഞാൻ അങ്ങനത്തെ കോമാളി ആവേണ്ട ആളല്ല. എൻ്റെ ഫാദറിനെ അറിയാൻ ആൾക്കാർക്കല്ല, അവരുടെ പലതും പറഞ്ഞു. അവർക്കെല്ലാം എൻ്റെ ഫാദറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ആ പേര് കളയാൻ എനിക്ക് താല്പര്യമില്ല, എൻ്റെ ഫാദറിൻ്റെ പേര് കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മീഡിയക്കാർ പറഞ്ഞു വേണ്ടായി സംഭവിച്ചു. ഇനി കൺക്ലൂഡ് ചെയ്യാണ്, ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി സിനിമ കാണലില്ല, സിനിമയോട് ഇവിടെ പറയുകയാണ്. ഇൻ്റർവ്യൂസ് കൊടുക്കുന്നില്ല, ലൂലു മാളിൽ പോകുന്നില്ല, അങ്ങനെ എല്ലാത്തിനും അങ്ങനത്തെ സിനിമ ഇവിടെ പറയുകയാണ്, യൂട്യൂബ് ചാനലിനോട് ഇവിടെ പറയുകയാണ്, ലൂലു മാളിനോടും ഇവിടെ പറയുകയാണ്. ഞാൻ സ്വസ്ഥമായി പി എച്ച് ഡിയും ചെയ്ത് ജീവിച്ചോളാം, വീട്ടിലെ കാര്യം നോക്കി സ്വസ്ഥമായി ജീവിതം മതി, വേറെ ഒന്നും വേണ്ട.